ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. രഥോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം സംഘാടകരോട് നിർദ്ദേശിച്ചു. നവംബർ 14 മുതൽ 16 വരെയാണ് കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തി രഥോത്സവം ആഘോഷമായി നടത്താനുള്ള അനുമതി തേടി മലബാർ ദേവസ്വം ബോർഡും രഥോത്സവം സംഘാടകരും ഷാഫി പറമ്പിൽ MLAയും സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഥോത്സവം നടത്താനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത്. ഏതുവിധത്തിൽ ഉത്സവം നടത്തണമെന്ന് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളാൻ ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും യോഗം ചേർന്നു. പാലക്കാട് നഗരസഭാ പ്രതിനിധികൾ, ഉത്സവ സംഘാടകർ, സമുദായ സംഘടനകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഉത്സവത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച പദ്ധതി രേഖ സമർപ്പിക്കാൻ സംഘാടകർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എങ്ങനെ നടക്കണം അതിന്റെ ഫ്രൂട്ട്ഫുൾ സജഷൻസ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. ഫ്രൂട്ട്ഫുൾ ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ സജഷൻസ്. അതുകൊണ്ടാണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ, ഒരു ഡീറ്റെയിൽ ആക്ഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ അത് നമുക്ക് DDMAയിൽ വെച്ചിട്ട് അതിന്റെ തീരുമാനം എടുക്കാൻ പറ്റും. അത് അവരെ നാളെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ തന്നെ അതിന്റെ തീരുമാനം എടുക്കാൻ പറ്റും. കോവിഡ് സാഹചര്യത്തിൽ ആളുകളുടെ പങ്കാളിത്തം കുറച്ച് രഥോത്സവം നടത്തുന്നതിനെ കുറിച്ചാണ് ആലോചനകൾ നടക്കുന്നത്. അല്ലെ, ലോ ആൻഡ് ഓർഡർ മെഷീനറി ഒന്ന് ഉണർന്നിട്ട് 5 സ്ഥലത്ത് ബ്ലോക്കായി അഗ്രഹാരത്തിലുള്ളവർക്ക് മാത്രമായിട്ട് ഒരു രഥോത്സവമാക്കുക. അഗ്രഹാരം തന്നെ നടത്തുന്നതാണല്ലോ. അങ്ങനെ ഒന്നാക്കി റെസ്ട്രിക്ഷൻ ആൾക്കാരെ കൊണ്ടുവന്ന് നടത്തുകയാണെങ്കിൽ അതിൽ വലിയ അപകടമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മളുടെ തിങ്കിങ്. അതിൽ കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ രഥോത്സവം നടന്നത് ആചാരപരമായി മാത്രമാണ്. ഇത്തവണ കൂടുതൽ പങ്കാളിത്തത്തോടെ രഥോത്സവം നടത്താനാകുമെന്നാണ് പരിശോധിക്കുന്നത്. അടുത്ത മാസം 8-ാം തീയതി കൊടിയേറി 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. 24 പാലക്കാട്.